ഹലോ ഗേൾസ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അധിക പേരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിന് കുഴിയുടെ ഒന്നും ആവശ്യമില്ല. ചില ആൾക്കാരൊക്കെ വിചാരിക്കും കുഴിയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് മന്തി ഉണ്ടാക്കാന്ന്. അപ്പം നമുക്ക് റെസിപ്പി എന്താന്ന് നോക്കിയാൽ, ഞാൻ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ബുൾബുളിൻ്റെ റോയൽ ബസ്മതി റൈസാണ്. ഇതിൻ്റെ തന്നെ ക്ലാസിക്കും വരുന്നുണ്ട്. റോയലാകുമ്പോൾ നല്ല ഗോൾഡൻ കളറാണ്. ഇത് മന്തിക്ക് വേണ്ടി പ്രത്യേകം വരുന്നതാണ് കേട്ടോ. ഈ ഒരു റൈസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി റൈസാണ്. അരി നന്നായി കഴുകിയ ശേഷം നമുക്കൊരു 20 മിനിറ്റ് കുതിർത്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനെ ഇതുപോലെ ഒരു പാനിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ അരയ്ക്ക് 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോ ആൾക്കാർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടാന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് റെഡ് ഫുഡ് കളറും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ സ്റ്റോക്കാണ്. അതിനുവേണ്ടി ഞാൻ മാഗിയുടെ 4 ചിക്കൻ ക്യൂബാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു റൈസിന് വേണ്ടി പ്രത്യേകം വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഓയിൽ എന്തായാലും വേണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഡ്രൈ ലെമണും സ്പൈസസും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെന്ത് വരുമ്പോൾ അരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം നന്നായി തളിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഒരു 90% അരി കുക്കായി വരുമ്പോൾ നമുക്കിതിനെ വെള്ളം വാർത്തിയെടുക്കാം. അരി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയതാണ്. അതാണിപ്പം ഞാൻ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഓയിലാണ് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതിരിക്കണം. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചാർക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി ഒരു 1/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ദം ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടൊമാറ്റോ പ്യൂരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, 1/3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.